നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കട്ടെ, ഇനി അതൊക്കെ ഞാൻ വിശദീകരിക്കണോ ശിവാനി? വേണ്ട, ഒന്നും പറയണ്ട. ഈ വീട്ടില് ഞാൻ എപ്പോ ഒരധികപ്പറ്റായോ, എപ്പോ ഒരാൾക്കെങ്കിലും എന്നോട് അനിഷ്ടം തോന്നിയോ, ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങിത്തരാൻ ഞാൻ ബാധ്യസ്ഥയാ. പ്രത്യേകിച്ച് ഇഷ്ടക്കേട് തോന്നിയത് നിധിക്കാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ നിൽക്കാനേ പാടില്ല. ആ ഇഷ്ടക്കേട് ഉണ്ടാക്കി വെച്ചത് നീ തന്നെയല്ലേ ശിവാനി? നിന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് ഞാനാണ്. ആ എനിക്ക് തന്നെ ദ്രോഹം ചെയ്യാൻ ചിന്തിച്ചവളല്ലേ നീ? നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ പേരിൽ എന്റെ അമ്മാവൻ വിഷമിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ നടു തെരുവിലായിപ്പോയ നിനക്ക് ഈ വീട്ടിൽ അഭയം തന്നത്. ഹാ, അതാണ് മോളെ നീ ചെയ്ത തെറ്റ്. തെരുവിൽ കിടക്കേണ്ടവള് അവിടെ തന്നെ കിടക്കണമായിരുന്നു. ഇവളെ വിളിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിയതാ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എടുത്തി മതി. എന്റെ തീരുമാനം ഞാൻ പറയാം. ശിവാനി ഈ വീട്ടിൽ തന്നെ ജീവിക്കും. ആന്റിയുടെ ആ തീരുമാനം നടക്കാൻ പോകുന്നില്ല. ഇവളുടെ അമ്മയോട് ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മായി വന്നുകൊണ്ടിരിക്കാം, അവരുടെ കൂടെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. അതല്ല, ഇനി ഇവളെ ഇവിടെ പിടിച്ചു നിർത്താൻ ആന്റിക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇവൾക്ക് പോകേണ്ട അർഹമായ ഒരിടം വേറെയുണ്ട്. അതിനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കും. അവർ വന്ന് കൊണ്ടുപോയിക്കോളും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നെ ആന്റി ഒരു കാര്യം കൂടി ഓർക്കണം, ഇത് ഞാനും ശിവാനിയും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ്. ഇവളുടെ കാര്യത്തിൽ എന്ത് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്ന് വെച്ചാ എനിക്ക് ഈ വീട്ടിൽ ഒരു അധികാരവും ഇല്ലാന്നാണോ? ഈ കാണുന്ന സ്വത്തുക്കളും മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയത് എന്റെ അധ്വാനത്തിലാ. ഗൗതം വളർന്നതും പഠിച്ചതും ഇന്ന് ഈശ്വരമംഗലം ഗ്രൂപ്പിന്റെ MD ആയി ഇരിക്കുന്നതും ഈ വസുന്ധര വിചാരിച്ചതുകൊണ്ടാ. ആ എനിക്ക് ഈ വീട്ടിൽ ആര് ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? വസുവിന് ഇവിടെ അധികാരം അവകാശമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? പക്ഷേ ശിവാനിയുടെ കാര്യത്തിൽ മാത്രം വസു തലയിടണ്ട. മോളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മോളുടെ കയ്യിലിരിപ്പുണ്ട രേണയ്ക്ക് ഇപ്പൊ ഇവിടെ വന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. എന്തിനാടി നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? വൃത്തികെട്ടവള്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ. തല്ലി കൊല്ലാൻ വേണ്ടത് നശീലത്തിന്. ജീവിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ അത് നശിപ്പിച്ചില്ലേ? രക്ഷപ്പെടാൻ നോക്കുന്നതിന് പകരം കൊന്നം തിരുവ കാണിക്കാൻ നോക്കിയാലുണ്ടല്ലോ. കൊല്ലം നിന്നെ ഞാൻ. തല്ലലും കൊല്ലലൊന്നും ഇവിടെ വെച്ച് വേണ്ട, അതൊക്കെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് മതി. വസുന്ധര മാഡം, ഇക്കാര്യത്തില് മാഡം വേണം ഒരു അവസാന തീരുമാനം പറയാൻ. അതെ, ഇവളുടെ കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നത് ഞാനാണ്. ശിവാനിയുടെ ഈ വിഷയത്തിൽ ആന്റിക്ക് ഒരു കാര്യമില്ല. ഇവളുടെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കുട്ടിക്കാലത്ത് പട്ടിണി കിടന്നപ്പോ ദേഷ്യത്തോടെയാണെങ്കിലും വിശപ്പിന് ആഹാരം തന്ന അമ്മായിയോടുള്ള നന്ദി ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിന്റെ പേരിൽ ശിവാനിയോട് പൊറുക്കാൻ എനിക്കാവില്ല. ഇവള് കാണിക്കുന്നത് വിശ്വാസവഞ്ചനയാ. മനസ്സ് നിറയെ കള്ളമാണ് ഇവളുടെ. ചിന്തിക്കുന്നത് മുഴുവൻ ചതിയും. അമ്മായിക്കറിയോ, നന്ദിയില്ലാത്തവളാണ് ഞാനെങ്കില് ഇവളിപ്പോ പോലീസ് സ്റ്റേഷനിൽ കിടന്നേനെ, ജയിലിലായേനെ ഇപ്പോ.
നിധി ഇത് വെറുതെ പറഞ്ഞല്ല രേണികെ, തെളിവുണ്ട്. ശിവാനി സ്വർണം എടുക്കുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് ദേ ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. ഇപ്പോഴും ഇവിടെ നടന്ന ഒരു കാര്യവും ഗൗതമിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഗൗതം ഇതറിഞ്ഞ ഞാൻ ഈ കാണിക്കുന്ന ദയ ഗൗതം കാണിച്ചു എന്ന് വരില്ല. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് ഗൗതം. വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മായിയായിട്ട് തന്നെ വന്ന് ശിവാനിയെ വിളിച്ചോണ്ട് പോകുന്നതാണെന്ന് പറയുന്നതാവും നല്ലത്. ഒരുപക്ഷെ ഗൗതം പോകണ്ടെന്ന് പറഞ്ഞു എന്ന് തന്നെ വെച്ചോ. കൃത്യമായ ഒരു മറുപടി അമ്മായി അപ്പ പറഞ്ഞേക്കണം, കേട്ടല്ലോ. ഇവൾക്കൊരു പെണ്ണ് കാണലോ, അങ്ങനെ മറ്റോ പറഞ്ഞാ മതി. ഗൗതം വരുന്നതിന് മുൻപ് പോകാൻ നോക്കിയാ അതായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത്. കാരണം ഗൗതമിന് മുൻപിൽ ഒരുപാട് കള്ളം പറഞ്ഞു നിൽക്കാനാവില്ല എനിക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ മുൻപേ പറഞ്ഞതുപോലെ ഇവള് പോകുന്നത് വീട്ടിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. എന്തിനോടി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? പോയി എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. എന്തിനോടി ചെവി കേൾക്കില്ലേ നിനക്ക്? ശിവാനി ബാഗക്കായിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്ത് പറ്റി ആന്റി? ഞാൻ പറയാം മോനെ, ഇവളെ കാണാനായിട്ടേ നല്ലൊരു ചെറുക്കൻ കൂട്ടര് വരുന്നുണ്ട്. നല്ല ആലോചനയാണെന്ന രേണുക പറഞ്ഞത്. ഇത് നടത്തുന്നതാണ് നല്ലതെന്ന നിധിമോളും പറഞ്ഞത്. കൊള്ളാലോ, നല്ല കാര്യമല്ലേ. നിധി പറഞ്ഞ പോലെ കൊള്ളാവുന്നാണെങ്കിൽ വേറെ ഒന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. പിന്നെ പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതി വേണ്ടെന്ന് വെച്ച് കളയരുത്. അത്യാവശ്യം ഞാനും സഹായിക്കാം. എന്നാ പിന്നെ സമയം കളയണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. മോളെ ശിവാനി, നിധിമോൾക്ക് നീ എന്ന് പറഞ്ഞ ജീവന്, അതുകൊണ്ട് എന്നും നിധിയോടുള്ള നന്ദി നീ മനസ്സ് സൂക്ഷിക്കണം. എങ്കിൽ പിന്നെ നിന്ന് സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി ആന്റി. നീ നോക്കിക്കോ നിധി, ഇപ്പൊ പോകുന്നതിലും ഇരട്ടി ശക്തിയിലും അധികാരത്തിലും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, ഉറപ്പ്.